വടകര ലോക്സഭാ സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ സൈബർ ഇടങ്ങളിൽ അപമാനിച്ച പ്രവാസിക്കെതിരെ കേസ്. മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തീർച്ചയായും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. ശൈലജ ടീച്ചറെ കുറിച്ച് തെറ്റായ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ കേസെടുക്കണം, അതും സ്വാഗതാർഹമാണ്. പക്ഷേ വടകരയിലെ ബോംബ് രാഷ്ട്രീയത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ രോദനത്തിൽ നിന്നുണ്ടായ നടപടിയായി ഈ കേസെടുക്കൽ മാറുന്നു എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീകളെ അധിക്ഷേപിച്ചാൽ അത് ആരായാലും കേസെടുക്കണം, പക്ഷേ സൈബർ സഖാക്കൾ നടത്തിയിട്ടുള്ള ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ അധിക്ഷേപങ്ങൾക്ക് കൂടെ ശൈലജ ടീച്ചർ മുന്നിൽ നിന്ന് കേസെടുക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് പൊതുവായി ഉയരുന്ന ഒരു അഭിപ്രായം. ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെയും ആന്തൂരിലെ സാജന്റെ ഭാര്യയെയും ശോഭന ജോർജിനെയും ഉമാ തോമസിനെയും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും ഉമ്മൻചാണ്ടിയുടെ മകളെയും കരുണാകരന്റെ മകൾ പത്മജയെയും ഒക്കെ എന്നുവേണ്ട എല്ലാ എതിർ പാർട്ടിയിലെ സകല സ്ത്രീകളെയും എത്രമാത്രം മോശമായിട്ടാണ് സൈബർ സഖാക്കൾ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് പലതവണ കണ്ടതാണ്. മാത്രമല്ല മാധ്യമ പ്രവർത്തകരെ പോലും സൈബർ ഇടങ്ങളിൽ ചിത്രീകരിക്കുന്ന അശ്ലീല ചിത്രങ്ങൾ അല്ലെങ്കിൽ അശ്ലീലമായി ചിത്രീകരിക്കുന്നത് എഴുതുന്നതൊക്കെ എത്രമാത്രം വളരെ വേദനാജനകമായ കാര്യങ്ങളായി നിൽക്കുമ്പോഴും അതിനൊന്നും നടപടി എടുക്കാത്ത തരത്തിലാണ്, എടുക്കാത്ത സമയത്താണ് ഇപ്പോൾ ശൈലജ ടീച്ചറിന്റെ നടപടിയിൽ വെറും 2 ദിവസം കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. നല്ല കാര്യമാണ്, പക്ഷേ മറ്റുള്ള സ്ത്രീകളെ കൂടി അപമാനിക്കുമ്പോൾ ഇതേ ശുഷ്കാന്തി ഉണ്ടാകണം എന്നുള്ളതാണ്. കെ കെ രമയെ ആസ്ഥാന വിധവയെന്ന് വിളിച്ച പാർട്ടിയാണ് സി പി എം എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. എന്തായാലും വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിച്ച പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് കോഴിക്കോട് നടവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി കെ എം മിൻഹാജിനെതിരെ മിൻഹാജിനെ പ്രതിയാക്കിയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. 10 ദിവസം മുൻപാണ് അശ്ലീല പോസ്റ്റിനെതിരെ ശൈലജ ടീച്ചർ പോലീസിൽ പരാതി നൽകിയത്. ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് മാനം ഇകഴ്ത്തി കാണിച്ചുവെന്നുള്ളതാണ് എഫ്ഐആറിലെ പരാമർശം. ഇയാൾക്കെതിരെ കലാപാഹ്വാനം നടത്തുന്നതിനുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. നേരത്തെ ന്യൂ മാഹി പോലീസ് ലീഗ് പ്രവർത്തകനെതിരെയും കേസെടുത്തിരുന്നു. മുസ്ലിം ലീഗ് ന്യൂ മാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിലൊക്കെ അശ്ലീലത പ്രചരിപ്പിച്ചതിന് പോലീസ് കേസെടുത്തത്. ശൈലജയ്ക്കെതിരെ മാങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലായിരുന്നു മുസ്ലിം ലീഗ് ന്യൂ മാഹി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് അംഗവുമായ ഇസ്ലാമിനെതിരെ പോലീസ് കേസെടുത്തത്. മുസ്ലിം സമുദായത്തെ ആകെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ശൈലജയുടെ പേരിൽ ഇയാൾ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. കലാപാഹ്വാനം, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു എഫ്ഐആർ. എന്തായാലും സ്ത്രീത്വം അത് എല്ലാവർക്കും ഉള്ളതാണ്, അത് അപമാനിക്കപ്പെടുന്നതിൽ പാർട്ടിയോ മുഖമോ നോക്കാതെ തന്നെ കേസെടുക്കേണ്ടതുമാണ് എന്നുള്ളതാണ്.